സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളിലും ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ നടത്താൻ ഭീകരവാദികൾ പദ്ധതി തയ്യാറാക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പല സംസ്ഥാനങ്ങളും സുരക്ഷ കർശനമാക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ദില്ലിയിലാണ്. ദില്ലിയിൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു സംഭവ വികാസം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അതായത് കർഷക സമരത്തിൻ്റെ മറവിൽ കുറേയധികം ക്രിമിനലുകൾ ഈ സമര സംഘത്തിൽ ചേർന്നിട്ടുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചന നൽകി. ആദ്യം തന്നെ ഈ സമരത്തിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണ് ജന്റർ മന്ത്രിയിൽ സമരം നടത്താൻ അനുമതി നൽകിയത്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഈ സമരക്കാർക്കിടയിലേക്ക് ക്രിമിനലുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ്. ഒപ്പം ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പോ ഇല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലോ ഒരു സംഘർഷ സാധ്യത ദില്ലിയിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരാക്രമണ സാധ്യതയും കാണുന്നുണ്ട്. ഒപ്പം തന്നെ കാലിസ്ഥാൻവാദികളായ ഭീകര സംഘടനകൾ ത്രിവർണ പതാക നശിപ്പിക്കണമെന്നും പാർലമെന്റ് തകർക്കണമെന്നുമുള്ള ആഹ്വാനത്തിന്റെ ഇടയിലാണ് പോലീസ് സംവിധാനം ശക്തമാക്കുന്നത്. അതിനിടയിലാണ് ദില്ലി ഗവർണർ ലഫ്റ്റനന്റ് അനിൽ ബൈജാലിന്റെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് പോലീസ് മേധാവിക്ക് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയോ ക്രമസമാധാന നില തകർക്കുന്നവരെയോ അറസ്റ്റ് ചെയ്യാനും ഒപ്പം തടങ്കലിൽ വെക്കാനും എല്ലാ അധികാരങ്ങളും നൽകുന്നതായിട്ടാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവിൻ്റെ നിയമപ്രാബല്യം 18 October വരെയാണ്. അതായത് 1980 ദേശീയ സുരക്ഷാ നിയമത്തിലെ സെഷൻ 2 വകുപ്പ് ഈ പ്രകാരവും സെഷൻ 3 ഉപവകുപ്പ് പ്രകാരവുമാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെഷൻ 3 ഉപവകുപ്പ് 2 പ്രകാരം ഈ അക്രമകാരികളായ അല്ലെങ്കിൽ ദേശീയ സുരക്ഷയ്ക്കോ ഇല്ലെങ്കിൽ ക്രമസമാധാനത്തിനോ തടസ്സം നിൽക്കുന്നവരെ തടങ്കലിൽ വെക്കാമെന്നും മാസങ്ങളോളം തടങ്കലിൽ വെക്കാമെന്നും ഈ വകുപ്പ് പറയുന്നുണ്ട്. ഈ വകുപ്പ് പ്രകാരമാണ് പുതിയ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ദില്ലി പോലീസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഉത്തരവ് മാത്രമാണ്, ഇതിൽ ഒരു പുതുമയും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഉത്തരവിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കർഷക സമരത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള തീവ്രവാദികളും അക്രമികളും നുഴഞ്ഞുകയറുന്ന ഒരു സാഹചര്യത്തിൽ, ഒപ്പം തന്നെ ഭീകരവാദികളുടെ അക്രമം ഏത് സമയം ഉണ്ടാകാമെന്നൊരു ഇന്റലിജൻസ് മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിന് വളരെ പ്രാബല്യമുണ്ട്. അതായത് ഇനി പോലീസ് മേധാവിക്ക് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ദേശീയ സുരക്ഷയ്ക്ക് ദോഷകരമായി ബാധിക്കുന്ന ഇല്ലെങ്കിൽ ക്രമസമാധാനത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാം, മാസങ്ങളോളം തടങ്കലിൽ വെക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.